കണ്ണൂരിൽ നടക്കുന്നത് പാർട്ടി കോൺഗ്രസ് അല്ല കോൺഗ്രസ് വിരുദ്ധ സമ്മേളനമാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പിയെ സഹായിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. വി ഡി സതീശൻ. കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസുമായി സന്ധി ചെയ്യില്ല. കോൺഗ്രസിന്റെ കൂടെ നിൽക്കാമെന്ന നിലപാട് എടുത്താൽ സിൽവർ ലൈനിന് മോദി അനുമതി നൽകില്ല എന്ന് കരുതിയാണിത്. ആ ധാരണ കേരള സി പി എമ്മും ബി ജെ പി കേന്ദ്ര നേതൃത്വവും ഉണ്ടാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് ഇടത് കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന തീരുമാനം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് പിണറായി ഉറപ്പു നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് കണ്ണൂരിലെ സി പി എം പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത്. കേരളത്തിലെ ഘടകം സി പി എം ഘടകം ഒരു കാരണവശാലും കോൺഗ്രസുമായി സന്ധി ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് എടുക്കാൻ വേണ്ടി സി പി എം ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ളൊരു നിലപാടെടുത്താൽ സിൽവർ ലൈനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകില്ല എന്ന് കരുതിയാണ് ആ ഒരു ധാരണ സി പി എം നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ദേശീയ തലത്തിൽ ബി ജെ പിയെ ഒറ്റപ്പെടുത്തി കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു തീരുമാനം ഇവിടെ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂരിൽ നടക്കുന്നത് പഴയകാലത്ത് ഏത് ചെകുത്താനെയും കൂട്ടുകൂടി കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത പഴയകാല സി പി എം നേതാക്കന്മാരുടെ പിന്മുറക്കാർ ഇപ്പോഴും കോൺഗ്രസ് തകർന്നാലും സാരമില്ല ബി ജെ പി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് വിരുദ്ധ സമ്മേളനമായി കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമായി മാത്രം പാർട്ടി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടി കോൺഗ്രസിനെ തകർക്കണമെന്ന നിലപാട് എടുത്ത പഴയകാല സി പി എം നേതാക്കളുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ നേതൃത്വത്തിൽ ഉള്ളത്. കോൺഗ്രസ് തകർന്നാലും ബി ജെ പി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവരാണ് ഇന്ന് സി പി എം നേതൃത്വത്തിൽ ഉള്ളത്. തോമസിന്റെ കാര്യത്തിൽ ഉചിത തീരുമാനം പാർട്ടി എടുക്കും. കെ പി സി സി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സി പി എം ലോക്കൽ സെക്രട്ടറി പാർട്ടി അനുമതിയില്ലാതെ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമോ? പാർട്ടി തീരുമാനം അനുസരിക്കേണ്ട ബാധ്യത തോമസിനുണ്ട്. കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിനു താഴെ അതിക്രമങ്ങൾ നടക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു. ഐ ഫോർ എ ന്യൂസ്, ഏറ്റുമാനൂർ.